നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാദമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മലയാളം പദശുദ്ധി വിഭാഗത്തിലെ 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 50 വളരെ പ്രധാനപ്പെട്ട, വളരെ റെയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ഒരു സീരീസ് ആണിത്. അപ്പൊ നമ്മൾ ഒരു MCQ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് മലയാളത്തിലെ പദശുദ്ധിയിലെ 50 ക്വസ്റ്റ്യൻസ് ആണ്. ഉടനെ തന്നെ മലയാളം പദശുദ്ധിയിലെ അടുത്ത 50 ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനുശേഷം വിവിധ ടോപ്പിക്കുകളിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇനി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ഇതിനൊരു റിവിഷൻ ക്ലാസ് ആയിട്ട് കാണാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് അങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ പദം അക്ലിഷ്ടം. ഇതിൽ ശരിയായ പദം ഏതാണ് എന്നതാണ് ചോദ്യം. അക്ലിഷ്ടം, 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 ആക്ലിഷ്ടം. അക്ലിഷ്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലേശമില്ലാത്തത് എന്നാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ശരിയായ പദം ഓപ്ഷൻ എ ആണ്, അക്ലിഷ്ടം. അക്ലിഷ്ടം എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള പദം. ഓക്കെ, അപ്പൊ ഇനി മറന്നു പോവരുത്. അക്ലിഷ്ടം എന്ന് പറഞ്ഞാൽ ക്ലേശമില്ലാത്തത് എന്നാണ് അർത്ഥം. അത് കറക്റ്റ് ആയിട്ട് എഴുതുന്നത് ആ ക്ലിഷ്ടം, അക്ലിഷ്ടം. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള പദം. ഓക്കെ, അടുത്ത ചോദ്യം തെറ്റായ പദമാണ്. തെറ്റായ പദം അംശഫലകമുണ്ട്, അകക്കാമ്പുണ്ട്, അണ്ടജം, അന്ധകരണം. ഇതിൽ തെറ്റായ പദം ഏതാണെന്നാണ് ചോദ്യം. തെറ്റായ പദം ഓപ്ഷൻ ബി അകക്കാമ്പാണ്. അകക്കാമ്പ് എന്നുള്ളത് നമ്മൾ എഴുതേണ്ടത് അക കാമ്പ്. രണ്ട് കായുണ്ട് കേട്ടോ, കാമ്പ് എന്നുള്ളതിന് രണ്ട് കായുണ്ട് ചേർത്ത് എഴുതുമ്പോൾ. അപ്പോൾ ഇവിടെ തെറ്റായ പദം അകക്കാമ്പാണ്, ബാക്കിയൊക്കെ ശരിയാണ്. അംശഫലകം, അണ്ഡജം, അന്ധകരണം ഒക്കെ ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദം നീരാഞ്ജനം, നീരാജ്ഞനം, നീരാജനം, നീലാഞ്ജനം. ഇതൊരു SCERT പദം കൂടിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ശരിയായ പദം നീരാജനമാണ്. ദേവന് നടത്തുന്ന അർച്ചനയാണ് നീരാജനം. അപ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റായി പറയുന്ന ഒരു പദമാണ് ഇത്. കറക്റ്റ് നീരാജനം, നീരാജനം, ഇനി മറക്കരുത് കേട്ടോ. അടുത്തത് ശരിയായ പദം ആണവായുധം, അണ്വായുധം, അണുവായുധം, അണു ആയുധം. ഇതിൽ ശരിയായ പദം അണ്വായുധമാണ്. അണ്വായുധമാണ് ശരിയായ പദം, അണ്വായുധം. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാൻ പോകുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഒരു ഫ്രീ കോമ്പാക്ട് ടെസ്റ്റ് February 20 ഉച്ചയ്ക്ക് 12 നടക്കുന്നുണ്ട്. ഈ ടെസ്റ്റിന്റെ ദൈർഘ്യം 1 ആണ്. 50 ക്വസ്റ്റ്യൻസ് ആണ് ഈ ടെസ്റ്റിലുള്ളത്. പങ്കെടുത്ത് വിജയിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നിരവധി ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളുമുണ്ട്. അപ്പോൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ ടെസ്റ്റിലേക്ക് എൻറോൾ ചെയ്യുക. അൺഅക്കാഡമിയിൽ ഇപ്പോൾ ഒരുപാട് ബാച്ച് കോഴ്സസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദൗത്യം എന്ന പേരിൽ 200 ഡേയ്സിന്റെ ഒരു ബാച്ച് കോഴ്സ് ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയ്ക്കായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. SCERT പാഠഭാഗങ്ങളുടെ സമ്പൂർണ്ണ പഠനത്തിനായിട്ട് അറിവ് എന്ന പേരിൽ 100 ഡേയ്സിന്റെ ബാച്ച് കോഴ്സ് ഉണ്ട്. ദൗത്യം എന്ന പേരിൽ 150 ഡേയ്സിന്റെ ബാച്ച് കോഴ്സ് ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയ്ക്കായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. KAS പരീക്ഷയ്ക്കായിട്ട് ഉയരെ എന്ന പേരിൽ 180 ഡേയ്സിന്റെ ബാച്ച് കോഴ്സ് അൺഅക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആരംഭം എന്ന പേരിൽ 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്കായിട്ട് 100 ഡേയ്സിന്റെ ബാച്ച് കോഴ്സ് ഉണ്ട്. അതുപോലെ 100 ഡേയ്സിന്റെ ഒരു കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് ബീവറേജസ് കോർപ്പറേഷൻ LD പരീക്ഷയ്ക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. Plus 2 ലെവൽ മെയിൻസ് പരീക്ഷയ്ക്കായിട്ട് CPO CEO പരീക്ഷകൾക്ക് 2 സെപ്പറേറ്റ് ബാച്ച് കോഴ്സസ് ദിശ എന്ന പേരിൽ അൺഅക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി ടെസ്റ്റ് സീരീസും മോക്ക് ടെസ്റ്റുകളും എല്ലാം അൺഅക്കാഡമിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി വരാൻ പോകുന്ന Plus 2 ലെവൽ CEO പരീക്ഷയുടെ ഒരു മോഡൽ എക്സാമിനേഷൻ February 22 വൈകുന്നേരം 6 മുതൽ 5:30 നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷ എല്ലാവരും തന്നെ Plus 2 ലെവൽ മെയിൻസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും. അൺഅക്കാഡമി പ്ലസിന് നിരവധി ഫീച്ചേഴ്സ് ഉണ്ട്. കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ്. അതുപോലെ എല്ലാ ടോപ്പിക്സിന്റെയും PDF നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. ഫ്രീ ടെസ്റ്റ് സീരീസ് ഉണ്ട്. വീക്ക്ലി മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ ആയിരിക്കും. അൺഅക്കാഡമിയിൽ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ഈ ഓഫർ February 16 വരെ മാത്രമേ ഉള്ളൂ. അൺഅക്കാഡമിയിലെ എല്ലാ കോഴ്സിലും 20% ഡിസ്കൗണ്ട് ഇപ്പോഴുണ്ട്. അപ്പോൾ ഈ 20% ഡിസ്കൗണ്ട് ലഭിക്കാനായിട്ട് നമ്മുടെ റഫറൽ കോഡായ MOA10 നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ അൺഅക്കാഡമിയിൽ ഇപ്പോൾ ഉള്ള കോഴ്സുകളും ഇനി ആരംഭിക്കുന്ന കോഴ്സുകളും എല്ലാം തന്നെ ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സബ്സ്ക്രിപ്ഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ റഫറൽ കോഡ് കൂടി യൂസ് ചെയ്ത് 20% ഡിസ്കൗണ്ടോടുകൂടി ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ശരിയായ പദമേത് അന്തഃഛിദ്രം, അത്യാവശ്യം, ഇന്ദ്രപ്രസ്ഥം, അസന്നിഗ്ധം. ഇതിൽ ശരിയായ പദം അന്തഃഛിദ്രം എങ്ങനെയാണോ എഴുതുക, അല്ല, അന്തഃഛിദ്രം, അന്തഃഛിദ്രമാണ് അല്ലേ, അന്തഃഛിദ്രമാണ് അന്തഃഛിദ്രം. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത് അന്തഃഛിദ്രം, 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 ഇതാണ് കറക്റ്റ്. അത്യാവശ്യമല്ല, അത്യാവശ്യമാണ്, അത്യാവശ്യം, അത്യാവശ്യം എന്നതാണ് കറക്റ്റ്. ഇന്ദ്രപ്രസ്ഥം ശരിയാണ്,
അസന്ദിഗ്ധം എന്നതിലെ തെറ്റെന്താണ്? അസന്നിഗ്ധമല്ല അല്ലേ, അസന്ദിഗ്ധം, അസന്ദിഗ്ധം. ഇതാണ് കറക്റ്റ്, അസന്ദിഗ്ധമാണ് കറക്റ്റ്. ഓക്കെ, അടുത്തത് ശരിയായ പദമാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പദം ചെണ്ട എന്നർത്ഥം വരുന്ന ഡിണ്ടിമം. ഇതിലേതാണ് ഡിണ്ടിമം ശരി? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ചെണ്ട എന്നാണ് അർത്ഥം. ഡിണ്ടിമം എഴുതിയിരിക്കുന്നത് ഡിങ് ഡിൻ എന്നുള്ള സൗണ്ട് ഉണ്ടാവുന്ന ഡിണ്ടിമം. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ശരിയായ പദം ബിമ്മിഷ്ടം, വ്യജ്ഞനം, വിഡിത്തം, സൃഷ്ടാവ്. ഇതിൽ ശരിയായിട്ടുള്ള പദം ഏതാണ്? ഇതിൽ ശരിയായിട്ടുള്ള പദം വിഡിത്തമാണ്. വിഡിത്തം ഏതാണ് കറക്റ്റ്? വിഡിത്തമാണ് കറക്റ്റ് ആയിട്ടുള്ള പദം, വിഡിത്തം. ഓപ്ഷൻ സി. വിമ്മിഷ്ടമല്ല, വിമ്മിട്ടമാണ്. വിമ്മിട്ടം, വിമ്മിട്ടം. അതുപോലെ വ്യജ്ഞനമല്ല, വ്യഞ്ജനമാണ്. വ്യഞ്ജനം, വ്യജ്ഞനമല്ല, വ്യഞ്ജനമാണ് കേട്ടോ, വ്യഞ്ജനം. വിഡിത്തം ശരിയാണ്. സൃഷ്ടാവല്ല, സ്രഷ്ടാവ്. സ്രഷ്ടാവാണ് കറക്റ്റ്, സ്രഷ്ടാവ്. ഓക്കെ, അടുത്തത് ശരിയായ പദമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ശരിയായ പദം ഏതാണ്? ശരിയായ പദം മഹത്വമാണ്. മഹത്വം. പ്രഭുത്വം എന്ന് എഴുതുമ്പോൾ ഒരു താ മതി, പ്രഭുത്വം, ഒരു താ മതി, പ്രഭുത്വം. സ്ത്രീത്വം എന്ന് എഴുതുമ്പോഴും ഒരു താ മതി, സ്ത്രീത്വം. മനുഷ്യത്വം എന്ന് പറയില്ല, മനുഷ്യത്വം എന്നാണ് പറയുക, മനുഷ്യത്വം. അപ്പം മഹത്വമാണ് ഇവിടെ ശരിയായിട്ടുള്ള പദം, ബാക്കിയെല്ലാം തെറ്റായിട്ടാണ് തന്നിരിക്കുന്നത്. അടുത്ത നോക്കൂ, ധാർഷ്ട്യക്കാരൻ, ധാർഷ്ട്യക്കാരൻ. ഇത്തവണയും കൂടെ ചോദിച്ച ചോദ്യമാണ്. ധാർഷ്ട്യക്കാരൻ എന്ന് ഏതാണ് കറക്റ്റായിട്ട് എഴുതുന്നത്? ഓപ്ഷൻ ബി ആണ്, ധാർഷ്ട്യക്കാരൻ. ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദം ആപച്ചങ്ക. ഇതിലേതാണ് ശരിയായ പദം? ഇതിൽ ശരിയായ പദം ഓപ്ഷൻ ബി ആണ്, ആപച്ചങ്ക. ആപച്ചങ്കയാണ് ശരിയായ പദം. ആ പ ചങ്ക, ഇതാണ് കറക്റ്റ്. ഓക്കെ, അടുത്തത് ഇതിൽ ശരിയായ പദം ഏത് എന്നതാണ് ചോദ്യം. ദിഗംബരൻ, ജനയിത്രി, ജനയത്രി, ജഠരാഗ്നി. ശരിയായ പദം ജനയിത്രിയാണ്, ജനയിത്രി. അപ്പോൾ ദിഗംബരൻ എന്നെങ്ങനെയാണ് എഴുതുക? ദിഗംബരൻ, ദിഗംബരൻ, ദിഗംബരനാണ് കേട്ടോ. ജനയിത്രി ശരിയാണ്, ജനയത്രി തെറ്റാണ്. ജഠരാഗ്നി, ജഠരാഗ്നി ഏതാണ്? ജഠരാഗ്നി. ഇങ്ങനെയാണ് കേട്ടോ എഴുതുക, ജഠരാഗ്നി. ഓക്കെ, അപ്പൊ ശരിയായിട്ടുള്ളത് ജനയിത്രിയാണ് കേട്ടോ. തന്നതിൽ ശരിയായ പദം ജനയിത്രി. അടുത്തത് ശരിയായ പദം ഏതാണ് ഈ തന്നിരിക്കുന്നതിൽ? യശശരീരൻ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. മരിച്ചിട്ടും കീർത്തി കേൾക്കുന്നവൻ എന്നാണ് യശശരീരൻ എന്ന പദത്തിന്റെ അർത്ഥം. അപ്പൊ യശശരീരൻ കറക്റ്റ്, ഓപ്ഷൻ ബി ആണ് കേട്ടോ. യശഹ ശരീരൻ, യശസ്സാകുന്ന ശരീരത്തോടു കൂടിയവൻ. യശഹ ശരീരൻ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പൊ മരിച്ചു കഴിഞ്ഞാലേ മൂക്കിൽ രണ്ട് പഞ്ഞി വെക്കില്ലേ, ആ പഞ്ഞിയുടെ രണ്ട് ഓട്ടയാണെന്ന് വിചാരിക്കുക. അപ്പൊ വിസർഗമുണ്ട് കേട്ടോ. അടുത്തത് ശരിയായ പദം ഐച്ഛികം. ഐച്ഛികം ഏതാണ് ശരിയായ പദം? ഇപ്പൊ ജീവച്ഛവം, ആപച്ചങ്ക, ഐച്ഛികം. ഓപ്ഷൻ സി ആണ് കറക്റ്റ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ്, ഐച്ഛികം. അടുത്തത് ശരിയായ പദം അഖണ്ഡം. ഖണ്ഡിക്കാൻ പറ്റാത്തത്, വേർതിരിക്കാൻ പറ്റാത്തത്, അഖണ്ഡം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, അഖണ്ഡം. നോക്കണേ, അഖണ്ഡം, അതാണ് കറക്റ്റ്. അടുത്തത് ശരിയായ പദം നമ്മളിപ്പോൾ പറഞ്ഞു, അസന്ദിഗ്ധം. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? അസന്ദിഗ്ധമാണോ, അസന്നിഗ്ധമാണോ, അസനിഗ്ധമാണോ, അസന്ദിഗ്ധമാണോ? കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, അസന്ദിഗ്ധം, അസന്ദിഗ്ധമാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദം ഉച്ഛിഷ്ടം. ഉച്ഛിഷ്ടം എന്നത് ഏതാണ് ശരിയായ പദം? ഇതാണ് ഓപ്ഷൻ ബി, ഉച്ഛിഷ്ടം. നമ്മൾ കറക്റ്റായിട്ട് എഴുതുമ്പം നമുക്ക് ഉച്ഛിഷ്ടം എന്ന് എഴുതണമെങ്കിൽ ഉച്ഛിഷ്ടം, ഇങ്ങനെയാണ് ഉച്ഛിഷ്ടം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഏത് എന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ. അനാച്ഛാദനം, അനാവരണം, അതായത് ആവരണം മാറ്റുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അനാച്ഛാദനം എന്നതിന് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്, അനാച്ഛാദനം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, അടിമത്തം. അടിമത്വം, അടിമത്തം, അടിമത്വം, അടിമത്തം, അടിമത്തം. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, നമുക്ക് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. അടിമത്തം, ആ ഡി മത്തം, അതാണ് കറക്റ്റ്, അടിമത്തം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ശരിയായ പദം സാന്ദ്ര സൗഹൃദം, തിക് ഫ്രണ്ട്ഷിപ്പ്, അല്ലെ, നിറഞ്ഞ സൗഹൃദം എന്നൊക്കെയാണ് അർത്ഥം. സാന്ദ്ര സൗഹൃദം എന്നതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഇതാണ്, സാന്ദ്ര സൗഹൃദം. എഴുതിയിരിക്കുന്ന കറക്റ്റ് നോട്ട് ചെയ്യുക, സാന്ദ്ര സൗഹൃദം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്.
അടുത്ത ക്വസ്റ്റ്യൻ തെറ്റായ പദമാണ് ട്ടോ ചോദിച്ചിരിക്കുന്നത്. പ്രദക്ഷിണം, അനുഗ്രഹീതൻ, ആത്മാഹൂതി, ആപാദമധുരം. പ്രദക്ഷിണം ശരിയാണ്, അനുഗ്രഹീതൻ ശരിയാണ്. അനുഗ്രഹീതൻ തന്നെയാണ് കേട്ടോ എഴുതുക, അനുഗ്രഹീതൻ എന്നല്ല, അനുഗ്രഹീതൻ തന്നെയാണ് ശരി. ആത്മാഹൂതി, അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ആത്മാഹൂതി എന്ന് പറയില്ല, ആത്മാഹുതി. ആത്മാഹുതി, ഹൂതി ഇല്ല, ആത്മാഹുതി എന്നാണ് പറയുക. ഓക്കെ, ആത്മഹത്യ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ആപാദ മധുരം എന്ന് പറഞ്ഞാൽ എന്താണ്, അനുഭവിച്ച ഉടനെ തന്നെ മധുരമായി തോന്നുന്നതാണ് ആപാദ മധുരം. അപ്പൊ ഇവിടെ കറക്റ്റ് ആത്മാഹുതിയാണ്, അത് തെറ്റിച്ചാണ് തന്നിരിക്കുന്നത്, ആത്മാഹൂതി എന്ന്. അടുത്ത ശരിയായ പദം ഏതാണ്, ഇതിൻ്റെ അകത്ത് ശരിയായ പദം ശിപാർശ, ശുപാർശ, തർജ്ജമ, മഹത്വം. ശരിയായ പദം ഓപ്ഷൻ എ ശിപാർശയാണ്, ശിപാർശ അല്ലെ. ശുപാർശ എന്ന് പറയില്ല, അത് തെറ്റാണ്. തർജ്ജമ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് എഴുതുക, തർജ്ജമ, രണ്ട് ജാ വേണം അല്ലെ, തർജ്ജമയ്ക്ക് തർജ്ജമ, രണ്ട് ജാ വേണം, തർജ്ജമ. മഹത്വം നോക്കൂ, മഹത്വത്തിന് എന്താണ് പ്രശ്നം, അതും മഹത്വം എന്ന് എഴുതുന്നതിന് രണ്ട് താ വേണം, മഹത്വം. ഒരു താ പോരാ, രണ്ട് താ വേണം, മഹത്വം. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിയായി തന്നിരിക്കുന്നത് ശിപാർശയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഖസാക്കിന്റെ ഇതിഹാസം ശരിയായത് ഏതാണ്. ഖസാക്കിന്റെ ഇതിഹാസമാണ്, ഖസാക്കിന്റെ ഇതിഹാസം എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ്, നഖത്തിന്റെ ഖായലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഖസാക്കിന്റെ ഇതിഹാസം, ഖസാക്കിന്റെ ഇതിഹാസം. അടുത്തത് ശരിയായ പദം അസമച്ഛതം, 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 അസമഞ്ചതം. ഏഴിലം പാല എന്നാണ് അസമച്ഛതം എന്ന് പറഞ്ഞാൽ അർത്ഥം, അസമച്ഛതം. ഓപ്ഷൻ സി ആണ്, ഏഴിലം പാല എന്നാണ് അർത്ഥം. ഓപ്ഷൻ സി ആണ് അസമച്ഛതം. അടുത്ത തെറ്റായ പദം, ഇതിൽ തെറ്റായ പദമാണ് ദ്രുതഗതി, ചടിതി, തുക്മാംസം, പതിവ്രത. തെറ്റായ പദം ഏതാണ്, തുക്മാംസമാണ് അല്ലെ. ദ്രുതഗതി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, ചടിതി എന്ന് പറഞ്ഞാലും വേഗത്തിൽ എന്നാണ്, അതും കറക്റ്റാണ്. പതിവ്രതയും കറക്റ്റാണ്. തുക്മാംസം എന്ന് പറയില്ല, പകരം എന്താണ് പറയുക, ത്വങ്മാംസം, ത്വങ്മാംസം എന്നാണ് പറയുക, ത്വങ്മാംസം. ഓക്കെ, തുക്മാംസം എന്ന് പറയില്ല, ത്വങ്മാംസം എന്നാണ് പറയുക. ഓക്കെ, ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റ്, കറക്റ്റ് അല്ല, ഇവിടെ തെറ്റായ വാക്യം തന്നിരിക്കുന്നത് തുക്മാംസം എന്നാണ്, ത്വങ്മാംസമാണ് ശരി. അടുത്ത തെറ്റായ പദം നവഗ്രഹങ്ങൾ, ഛർദി, ചാബല്യത, ജഗദ്ഗുരു. ഇതിൽ തെറ്റായ പദം ചാബല്യതയാണ്, ചാബല്യത എന്ന് പറയില്ല, ചാപല്യം, ചാപല്യം എന്ന് മാത്രമേ പറയൂ. അപ്പൊ അതാണ് തെറ്റ്, ബാക്കിയൊക്കെ ശരിയാണ്. അടുത്ത ശരിയായ പദം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കൂട്ടത്തിൽ ഏതാണ് ശരിയായ പദം. വാക്യശുദ്ധിയിലൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ് ഹാർദം, 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 ഇതാണ് ശരി അല്ലെ. ഹാർദമായ സ്വാഗതം എന്നാണ് നമ്മൾ പറയുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. തെറ്റായ പദമാണ് മർക്കടമുഷ്ടി, വിദ്യുച്ഛക്തി, വൃശ്ചികം, സാമ്രാട്ട്. ഇതിൽ രണ്ട് പദങ്ങൾ തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ വൃശ്ചികം എന്നും ഇങ്ങനെയല്ല എഴുതുക. നമ്മൾ മിക്ക പുസ്തകങ്ങളിലും കാണുന്നത്, ചില പുസ്തകങ്ങളിൽ ഇങ്ങനെയും കാണാറുണ്ട്, പക്ഷെ ശരിയായിട്ടുള്ള ഒരു അംഗീകരിച്ചത് എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ ലിപി പ്രകാരം വൃശ്ചികമാണ്, വൃശ്ചികം. ഓക്കെ, അതുപോലെ ഇത് തെറ്റാണ്, സമ്രാട്ടാണ്, സാമ്രാട്ടല്ല, സമ്രാട്ട്, സമ്രാട്ടാണ് കേട്ടോ കറക്റ്റ്. അടുത്തത് ശരിയായത് ഏത് എന്നാണ്, ജാള്യത, ജാള്യത്വം, ജാള്യം, ജാള്യത്വം. ജാള്യമാണ് ശരിയായത് കേട്ടോ. ഈ ജാള്യത, ജാള്യത്വം, ജാള്യത്വം എന്നൊന്നും പറയില്ല, ജാള്യമാണ് കറക്റ്റ്. ഓപ്ഷൻ സി. അടുത്തത് തെറ്റായ പദം ശിരസ, സമ്രാട്ട്, ശരത്ചന്ദ്രൻ, വർദ്ധനവ്. മിക്ക പേരും ഓപ്ഷൻ സി ആയിരിക്കും എടുക്കുക, പക്ഷെ ഓപ്ഷൻ സി ശരിയാണ്. ശിരസ എന്നുള്ളതാണ് തെറ്റ്. ശിരസ എന്ന് പറയുന്നതിന് ഒരു ഒരു സാമതി, ശിരസ, ശിരസ വഹിച്ചു, ഒരു സാമതി കേട്ടോ. അപ്പൊ ഇവിടെ തെറ്റായ പദം ഓപ്ഷൻ എ ആണ്, ശിരസ എന്ന് വേണ്ട, ശിരസ. അടുത്തത് ശരിയായത് ഉദ്ബോധനം. ഇത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഡാണ്. ഏതാണ് കറക്റ്റ്, ഉത്ബോധനമാണോ, ഉദ്ബോധനമാണോ, ഉദ്ബോധനമാണോ, ഉദ്ബോധനമാണോ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഉദ് ദയ എന്നുള്ള ദ ഉദ്ദിൻ്റെ അവിടെ ബോധനം, ഉദ്ബോധനം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്ത തെറ്റായ പദം ആജാനുബാഹു, തദ്ദേശീയം, ഗൂഢമന്ത്രം, അണ്ടകടാഹം. ഇവിടെ തെറ്റ് ഏതാണ്, ഇവിടെ തെറ്റ് ഓപ്ഷൻ സി ആണ്. കാരണം എന്താണ്, ഗൂഢമന്ത്രം എന്നിങ്ങനെയല്ല എഴുതുക, ഈ ഢായാണ്, ഗൂഢമന്ത്രം കേട്ടോ, ഗൂഢമന്ത്രം എന്നാണ് എഴുതുക, കണ്ടോ, ഇതാണ് കറക്റ്റ്, ഗൂഢമന്ത്രം. അപ്പൊ ഇത് തെറ്റാണ്, ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റ്. ശരിയായത് യാദൃശ്ചികം, യാദൃച്ഛികം, യാദൃച്ഛികം, യാദൃച്ഛികം. അപ്പൊ ഇവിടെ ശരി, ഓപ്ഷൻ ബി ആണ്, യാദൃച്ഛികം. നമ്മൾ പഠിച്ചതാണ് ഐച്ഛികം, ജീവച്ഛവം, ആപച്ചങ്ക. അപ്പൊ യാദൃച്ഛികമാണ് ശരി, ഓപ്ഷൻ ബി.
ശരിയായത് ഛർദി. ഛർദിയുമായി ബന്ധപ്പെട്ട പദമാണ്. ഇതിൽ ഏതാണ് ശരി എന്നതാണ് ചോദ്യം. ഇതിൽ ശരി ഓപ്ഷൻ സി ആണ്. ഛർദി രണ്ട് ദായുണ്ട്. ഛർദി ഓപ്ഷൻ സി ആണ് കേട്ടോ. കറക്റ്റ്, നോട്ട് ചെയ്യണേ ഓപ്ഷൻ സി. അടുത്തത് ബാഷ്പാഞ്ജലി. ശരിയായ പദം ഏതാണ്? ബാഷ്പാഞ്ജലി. ബാഷ്പാഞ്ജലിയാണോ ബാഷ്പാഞ്ജലി ബാഷ്പാജ്ഞലിയാണോ ബാഷ്പാഞ്ജലിയാണോ ബാഷ്പാഞ്ജലി? ഓപ്ഷൻ സി ആണ് കേട്ടോ. കറക്റ്റ്, ബാഷ്പാഞ്ജലി ഓപ്ഷൻ സി ആണ് കറക്റ്റ്, ബാഷ്പാഞ്ജലി. ഓക്കെ, അടുത്ത ശരിയായ പദം മുക്തകണ്ഠം എന്നുള്ളതുമായി ബന്ധപ്പെട്ടതാണ്. ഏതാണ് ശരിയായ പദം മുക്തകണ്ഠം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ട്? മുക്തകണ്ഠം ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. എല്ലാവരും ഒരുമിച്ച് അല്ലേ. മുക്തകണ്ഠം ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. മുക്തകണ്ഠം നിറഞ്ഞ മനസ്സോടെ മുക്തകണ്ഠം പ്രശംസിച്ചു എന്നൊക്കെ പറയില്ലേ. അടുത്തത് ആധിപത്യം എന്നർത്ഥം വരുന്ന വാക്കാണ് കേട്ടോ ഇത്. ശരിയായ പദം ആദിഷ്ടം. ശരിയായ പദം ഏതാണ്? ആധിപത്യം എന്നർത്ഥം വരുന്ന ആദിഷ്ടം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആദിഷ്ടം, ആധിപത്യം എന്നാണ് അർത്ഥം. കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി, ഓപ്ഷൻ സി. അടുത്ത ശരിയായത് ആഷാഢം. ഏതാണ് ശരിയായത്? ആഷാഢം. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ആഷാഢം, ആഷാഢം ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, ആഷാഢം. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദം, ശരിയായ പദം ഏതാണ് ഇതിൻ്റെ? അന്തസത്ത. അന്തസത്തയാണ്, അന്തസത്ത ഓപ്ഷൻ സി ആണ് കറക്റ്റ്. രണ്ട് സായുണ്ട് കേട്ടോ. അന്തസത്ത ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത തെറ്റായ പദമാണ് ആയുർവേദം, ഇച്ഛ, ഐഹികം, ഓച്ചാനം. ഇവിടെ തെറ്റായ പദം ആയുർവേദം ശരിയാണ്. എഴുതുന്നത് നോക്കുക, ആയുർവേദം ശരിയാണ്, ഇച്ഛ ശരിയാണ്, ഐഹികം ശരിയാണ്, ഓച്ചാനമാണ് ഇവിടെ തെറ്റിയിരിക്കുന്നത്. ഓച്ചാനം എന്ന് എഴുതുന്നത് ഓ ചാനം, ഇത്രയും മതി. ഓ ചാനം അത്രയും മതി കേട്ടോ. ഓപ്ഷൻ ഡി ആണ് അപ്പം തെറ്റ്. ഇങ്ങനെയാണ് എഴുതുക, ഓച്ചാനം എന്നാണ് എഴുതുക. അടുത്ത തെറ്റായ പദം ഉപോദ്ഘാതം, ഏകത, ലളിതീകരിക്കുക, പരിണത ഫലം. ഇതിൽ തെറ്റായ പദം ഓപ്ഷൻ എ ആണ്. ഉപോദ്ഘാതം എന്ന് പറഞ്ഞാൽ മുഖപുര എന്നാണ്. അത് ശരിയായിട്ട് എഴുതുക ഉപോദ്ഘാതമാണ് കേട്ടോ. ഉപോദ്ഘാതം ദയാന്നുള്ള ദായാണ് വേണ്ടത്. ഉപോദ്ഘാതം, ഉപോദ്ഘാതം മുഖപുര എന്നാണ് അർത്ഥം. ഉപോദ്ഘാതം ഇവിടെ തായിൻ്റെ സ്ഥാനത്ത് ദ് ആണ് വരേണ്ടത്. തായിൻ്റെ സ്ഥാനത്ത് വരേണ്ടത് ദ് ആണ്. ഓക്കെ, ഉപോദ്ഘാതം എന്നതാണ് കറക്റ്റ്. ബാക്കി ഏകത ഒരേ മനസ്സോടെ അല്ലെ ഒന്നിച്ച്. ലളിതീകരിക്കുക ശരിയാണ്, ഏകത ശരിയാണ്, പരിണത ഫലം ശരിയാണ്. തെറ്റ് ഉപോദ്ഘാതമാണ്. ശരിയായത് അഭ്യസ്തവിദ്യൻ എന്നുള്ള വാക്കാണ്. ഏതാണ് ശരിയായത്? അഭ്യസ്തവിദ്യാനാണോ അഭ്യസ്തവിദ്യനാണോ അഭ്യസ്തവിദ്യനാണോ അഭ്യസ്തവിദ്യനാണോ? ഓപ്ഷൻ ഡി ആണ് അല്ലേ കറക്റ്റ്, അഭ്യസ്തവിദ്യൻ, അഭ്യസ്തവിദ്യൻ. അടുത്ത ശരിയായ പദം അതിപൻ, അതിർത്തി, അനാസ്ഥ, ആവശ്യം. ശരിയായ പദം ഏതാണ് ഇതിൻ്റെ അകത്ത്? അതിർത്തിയാണ് അല്ലേ. അതിർത്തി അധിപൻ എന്ന് എഴുതുന്നത് ഇങ്ങനെയാണോ? അല്ല. അധിപൻ എന്ന് എങ്ങനെയാണ് എഴുതുക? ആ ധീപൻ, ഇതാണ് അധിപൻ. അനാസ്ഥ എന്നെങ്ങനെയാണ് എഴുതുക? അനാസ്ഥ, അനാസ്ഥ ഈ സ്ഥായ. ആവശ്യമല്ല ആവശ്യമാണ് അല്ലേ. ആവശ്യമല്ല ആവശ്യമാണ്, ആവശ്യം. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് തെറ്റ്. അപ്പൊ ശരിയായിട്ടുള്ളത് അതിർത്തിയാണ്. ശരിയായ പദം കവിൾത്തടം, രാപ്പകൽ, സ്വർണ തൊഴിലാളി, മനുഷ്യ ചങ്ങല. ഇവിടെ ശരിയായിട്ടുള്ള പദം ഏതാണ്? കവിൾത്തടം മാത്രമേ ശരിയുള്ളൂ. ബാക്കി എന്താ? രാപ്പകൽ എന്നതിന് ഒരു പാ മതി. രാപ്പകൽ എന്നാണ് പറയുക. ഓക്കെ, രാപ്പകൽ ഇതാണ് കറക്റ്റ്. സ്വർണ തൊഴിലാളി രണ്ട് നാ വേണ്ടേ? സ്വർണ തൊഴിലാളി എന്ന് പറയുമ്പം രണ്ട് നാ വേണം അല്ലെ. സ്വർണ തൊഴിലാളി ചേർത്തെഴുതുമ്പോൾ രണ്ട് നാ വേണം. മനുഷ്യ ചങ്ങല, മനുഷ്യ ചങ്ങല ഇച്ചാ വേണം. വെറും ചാ പോരാ, ഇച്ചാ വേണം, മനുഷ്യ ചങ്ങല. അപ്പൊ ഇവിടെ ശരിയായി തന്നിരിക്കുന്നത് കവിൾത്തടം മാത്രമാണ്, കവിൾത്തടം. അടുത്ത ശുദ്ധപദം മഹച്ചരിതവുമായി ബന്ധപ്പെട്ടത്. ഇതെല്ലാവർക്കും അറിയുണ്ടാവും. കറക്റ്റ് ഏതാണ്? ശരത്ചന്ദ്രൻ എന്ന് പറയുന്ന പോലെ മഹച്ചരിതം, മഹച്ചരിതം ഓപ്ഷൻ സി ആണ് കറക്റ്റ്. മഹച്ചരിതം ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത ശരിയായ പദം പീഡനം. പീഡനം എന്നുള്ളത് ഏതാണ് ഏറ്റവും കറക്റ്റ്? ഇവിടെ പീഡനം തന്നിരിക്കുന്നതിൽ ഈ ഡായാണ് കറക്റ്റ്. പീഡനം ലഡു എന്നുള്ളതിന്റെ ഡ, പീഡനം. അടുത്തത് ശരിയായ പദം മനോസാക്ഷി, മനോസാന്നിധ്യം, മനോദുഃഖം, മനോപൂർവം. മനോസാക്ഷി എന്ന് പറയില്ല മനസ്സാക്ഷിയാണ് കറക്റ്റ്. മനോസാന്നിധ്യം എന്ന് പറയില്ല മനസ്സാന്നിധ്യം എന്നാണ് പറയുക. മനോദുഃഖം എന്ന് പറയും അല്ലെ. മനോപൂർവം എന്ന് പറയില്ല മനഃപൂർവം എന്നേ പറയും. അപ്പൊ ഇവിടെ ശരിയായത് മനോദുഃഖമാണ്. ശരിയായത് മീൻസ് തെറ്റായി തന്നിരിക്കുന്നത്, ശരിയായി തന്നിരിക്കുന്ന മനോദുഃഖമാണ്. അടുത്ത തെറ്റായ വാക്ക് കവയിത്രി, പ്രസംഗകൻ, കുടിശിക, ആബാലവൃദ്ധം.
ഇതിൽ തെറ്റായ വാക്യമാണ് കവയത്രി ശരിയാണ് പ്രസംഗകൻ ശരിയാണ് കുടിശിക ശരിയാണോ കുടിശിക എന്ന് ഇങ്ങനെയാണോ എഴുതുക രണ്ട് ശ വേണം അല്ലേ നമ്മൾ കേട്ടിട്ടുണ്ട് കുടിശിക ഇരട്ടിച്ചു എന്നൊക്കെ അപ്പൊ കുടിശിക രണ്ട് ശ ഉണ്ട് കുടിശിക ആപാലവൃത്തം ശരിയാണ് ആപാലവൃത്തം ശരിയാണ് അപ്പൊ ഇവിടെ തെറ്റായി തന്നിരിക്കുന്നത് കുടിശികയാണ് രണ്ട് ശ ഉണ്ട് അടുത്തത് ശരിയായ പദം ലാഞ്ചന അടയാളം എന്നർത്ഥമുള്ള ലാഞ്ചനയാണ് ശരിയായിട്ട് നൽകിയിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ഈ ലാഞ്ചനയാണ് ഏറ്റവും കറക്റ്റ് അടയാളം അഭിജ്ഞാനം എന്നൊക്കെ അർത്ഥമുള്ളത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് അടുത്ത ശുദ്ധമായ പദം അന്വേഷണ കമ്മീഷൻ എന്നുള്ള പദമാണ് ഏതാണ് ഏറ്റവും കറക്റ്റ് അന്വേഷണ കമ്മീഷൻ ഓപ്ഷൻ ഡി അന്വേഷണ കമ്മീഷൻ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു